ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴികളെ കുറിച്ചുള്ള വീഡിയോ ആണ്. കോഴികൾ മുട്ടയിടാനായിട്ട് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു തീറ്റയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കോഴികളുണ്ടായിരിക്കും. കോഴികൾ മുട്ടയിടും, ഒന്നോ രണ്ടോ പ്രാവശ്യം മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ മുട്ടയിടൽ നിർത്തും. അപ്പം നമുക്ക് മുട്ടയിടുന്നത് നിർത്തുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന അടിപൊളിയൊരു തീറ്റയാണ്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷൻ അമർത്തിയിടാം. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കോഴി വളർത്തുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇതിന് മുന്നിലുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഞാൻ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ബേസിന് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര കോഴികളുണ്ട് എന്നനുസരിച്ചിട്ടാണ് വേണം നമുക്ക് ഈ തീറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്ര കോഴികൾ മുട്ടയിടാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഴികളെ അനുസരിച്ച് ഉള്ള തീറ്റയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ബേസിലേക്ക് ഒരു രണ്ട് പിടിയോളം ചോറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ നമ്മൾ ചോറ് നമുക്ക് തലേദിവസം ചോറൊക്കെ ഉണ്ടെങ്കിൽ ആ ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് മുളപ്പിച്ച ഇതിപ്പോൾ ചെറുപയറാണ്. മുളപ്പിച്ച ചെറുപയർ ഇനിയിപ്പോൾ ഞാനിവിടെ സാധാരണ ഇടാറ് ഗോതമ്പാണ്. ഗോതമ്പ് ഇട്ടാലും മതി. നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പാണ് ഇടാറ്. പക്ഷേ ഇപ്പോൾ ഗോതമ്പ് ഇപ്പോൾ മുളച്ചിട്ടില്ല. അപ്പോൾ നല്ല പോലെ മുളച്ചാലാണ് ശരിക്കുള്ള ഇതിൻ്റെ പ്രോട്ടീൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് ഈ മുളപ്പിച്ചതിനകത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ചെറുപയറാണ്. ഇനി നമുക്ക് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ മീനാണ്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പിട്ട് ചേർത്ത ഉണക്കമീനല്ല ഇത്. ഉപ്പിടാത്ത ഉണക്കമീൻ നമുക്ക് ഈ ഉണക്കമീൻ വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഉപ്പിടാത്ത ഉണക്കമീൻ വേണം ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് മീൻ, ഇതിപ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ ഇതേപോലെ മീനല്ല എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കൊഴുവ പോലെയുള്ള മീനുകൾ, അതുപോലെ തന്നെ വേളൂരി പോലത്തെ ഒക്കെ മീനുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതുപോലെ ഉപ്പിടാത്തത്. അതാണെങ്കിലും നിങ്ങൾക്ക് മതി. പിന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇത് കണ്ടില്ല, ഇത് നമുക്ക് കക്ക നീറ്റിയിട്ടുള്ള കക്കപ്പൊടിയാണിത്. കക്ക നീറ്റിയിട്ടുള്ള പൊടി. അപ്പോൾ നമുക്കത് വളരെ കുറച്ച് അളവിൽ മാത്രം മതി. ഇനി നമുക്ക് ഒരു ഐറ്റംസും കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. അപ്പോഴേക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് ഒരു ജാറാണ് വേണ്ടത്. അപ്പോൾ ജാറിലേക്ക് നമുക്ക് ഈ ചെറുപയർ മുളപ്പിച്ചത് നമുക്ക് ഒന്ന് ചെറിയ രീതിയിലൊന്ന് കറക്കിയെടുത്ത് വരണം. ഇതുപോലെ അല്ല വേണ്ട, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഉപ്പിടാത്ത ഉണക്കമീൻ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സിയിലൊന്ന് ചെറിയ രീതിയിലൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ചെറുപയറും അതുപോലെ തന്നെ ഈ മീനും കൂടി നമ്മൾ നല്ല പോലെ ഒന്ന് തിരിച്ചെടുത്തിരിക്കുകയാണ്. നല്ല പോലെ അരഞ്ഞിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചെറുപയറും ഞാൻ ഒരു പിടി മാത്രമാണ് കേട്ടോ ചെറുപയർ മുളപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോറിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ ചെറുപയർ മുളപ്പിച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. ഇതിപ്പോൾ ഗോതമ്പ് മുളപ്പിച്ചാലും കേട്ടോ, നല്ല രീതിയിൽ ഏത് പയറുവർഗ്ഗങ്ങൾ മുളച്ചാലും നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ അളവ് അതിൽ കൂടും. പ്രോട്ടീൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ ഉൽപ്പാദനം കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുളപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കക്ക പൊടിച്ചതാണ്. കക്ക പൊടിച്ചത് കണ്ടില്ലേ, ഒരു അര ടീസ്പൂണോളം കക്ക പൊടിച്ചാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിനകത്ത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മുളക് പൊടിയാണിത്. അപ്പോൾ ഇതെന്തിനാണ് കൊടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്ക് നെയ്യ് നല്ല പോലെ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ഉരുകി പോകാനൊക്കെ ഈ മുളക് പൊടി. അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമുക്ക് ഏത് തരം തവിട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവിലിടിച്ചിട്ടുള്ള ഒരു തവിടാണ്. നമുക്ക് എന്ത് തരം തവിട, ഇപ്പോൾ ഗോതമ്പ് തവിടാണെങ്കിലും കുഴപ്പമില്ല, സാധാരണ നമ്മൾ അരിത്തവിടാണെങ്കിലും പ്രശ്നമില്ല. ഇത് നമുക്ക് ഒരു കുറച്ച് ഇതിൽ നമ്മുടെ തീറ്റയ്ക്ക് അനുസരിച്ച് നമുക്കൊരു ഒരു പിടി തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തീറ്റയ്ക്ക് ഇത് ഒരു ഉണ്ട രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കുഴച്ച് മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് അങ്ങനെ ഉണ്ട രൂപത്തിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് കോഴിക്കാണ് കൊടുക്കാനുള്ളത്, നമ്മൾ ഏത് കോഴിയാണ് മുട്ടയിടാത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴികളെ നമുക്ക് മാറ്റി നിർത്തി വേറെ കൂട്ടിൽ വെച്ച് നമുക്ക് ഈ തീറ്റ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. 10 ദിവസമൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് തിന്നാനായിട്ട് യാതൊരു വിഷമം ഉണ്ടാവില്ല. അതിൽ ചോറുണ്ട്, അതുപോലെ തന്നെ മീനിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ തന്നെ കോഴികൾ ഇത് പെട്ടെന്ന് തന്നെ തിന്നും. പിന്നെ ഈ നമുക്ക് മുളക് ചേർക്കുന്നത് പലർക്കും സംശയം ഉണ്ടായിരിക്കും എന്തിനാ മുളക്. മുളക് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴികളുടെ മുട്ട വരുന്ന കോഴികൾ മുട്ടയിടുന്ന സ്ഥലത്ത് നെയ്യ് കെട്ടിക്കെടുക്കുന്നുണ്ടാവും. ആ നെയ്യ് മാറി പോയാൽ മാത്രമാണ് ഈ കോഴികൾ മുട്ടയിടുള്ളൂ.
വീണ്ടും മുട്ടയിടാൻ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ തീറ്റ ശരിയായിട്ടുണ്ട്. നമ്മുടെ ഇതുപോലെ നിങ്ങൾ ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കട്ട രൂപത്തിൽ നമുക്ക് കിട്ടണം. തീരെ വെള്ളം പോലെ ആവരുത്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും മിക്സ് ചെയ്യുന്നില്ല. ചോറിൻ്റെ ഒരു നനവിനാണ് നമ്മളിത് ഇതിങ്ങനെ കട്ട പോലെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഏത് കോഴിക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ കോഴികൾക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ കോഴികൾക്കും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കാം. സാധാരണ മുട്ടയിടുന്ന കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്ന കോഴികൾക്ക് കൊടുക്കാം. ഇത് നമ്മൾ പൂവൻ കോഴികൾക്കൊന്നും ഇത് കൊടുക്കേണ്ട കാര്യമില്ല. മുട്ടയിടുന്ന കോഴികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാം. നമുക്കിത് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ ഇത്തരം കോഴികൾ നല്ല രീതിയിൽ, ഇപ്പം നെയ് മുറ്റിയിരിക്കുന്ന കോഴികൾ നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. വെയിറ്റ് കൂടിപ്പോകും കോഴികൾ. മുട്ടയിടുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ വെയിറ്റ് ഉണ്ടാവില്ല. 1.5 കിലോ 2 കിലോ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ മുട്ടയിടാത്ത കോഴികളാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് കൂടിപ്പോയിട്ട് നല്ലൊരു നല്ല തടി വയ്ക്കും അവർ കണ്ട. അപ്പോൾ ഈ കോഴി ഉണ്ടല്ലേ, ഇപ്പം ഈ കോഴി ഉണ്ടല്ലേ, ഇത്തിരി ഫാറ്റ് കൂടിപ്പോയിട്ടുള്ള കോഴിയാണ് കേട്ടോ. തടി കൂടി കുറച്ച് മുട്ടയിടാത്ത, കുറച്ച് നാളായിട്ട് 2 മാസമായിട്ട് മുട്ടയിടുന്നില്ല ഈ കോഴി. അപ്പോൾ ഈ കോഴിക്കൊക്കെ ഇതുപോലെയാണ് നമുക്കുള്ള കോഴികൾക്കാണ് നമുക്കിത് കൊടുക്കേണ്ടത് മെയിനായിട്ട്. തടി കൂടിപ്പോയി കഴിഞ്ഞാൽ മുട്ടയിട്ടില്ല. അപ്പോൾ നെയ് മുറ്റിപ്പോയിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ കോഴി മുട്ടയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ കോഴികൾക്കാണ് നമുക്കിത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. കോഴികൾ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. ഇതുപോലെ കോഴി മുട്ടയിടാത്ത പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴി മുട്ടയിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങളുടെ വീടുകളിലൊക്കെ കോഴികൾ ഇതുപോലെ മുട്ടയിടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊരു തീറ്റ ഉണ്ടാക്കി കൊടുക്കണം. വളരെ നല്ലൊരു വ്യത്യാസം തന്നെ നിങ്ങളുടെ കോഴികൾ മുട്ടയിടും, എല്ലാ ഡെയിലി മുട്ടയിടും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ലധികം വ്യത്യാസം ഉണ്ടാകുന്ന ഒരു തീറ്റയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓളെന്നൊരു ഓപ്ഷൻ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നിങ്ങളുടെ ഏതെങ്കിലും അറിയാത്ത കൃഷി സുഹൃത്തുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.